നമസ്കാരം. ഈ അടുത്ത കാലത്തായി മതതീവ്രവാദികൾ വേരുറപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇത്തരത്തിൽ ഇവിടെ ഉണ്ടാകുന്നത്. ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുന്ന സ്ഥിതിയും ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം കൂട്ടമായി തെരുവിലിറങ്ങിയ മതതീവ്രവാദികൾ ആക്രമണം അഴിച്ചുവിട്ടത്. ആക്രമണത്തിൽ നിരവധി കടകളും സ്വകാര്യ വാഹനങ്ങളും അടിച്ചു തകർത്തു. ഇതിനിടെ ആക്രമകാരികളെ പോലീസ് തടയാൻ ശ്രമിച്ചു. എന്നാൽ പോലീസിന് നേരെയും ഇത്തരത്തിൽ വലിയ തോതിൽ കല്ലേറുണ്ടായി. സംഘർഷത്തിനിടെ പോലീസ് സൂപ്രണ്ടിന് ഗുരുതരമായി പരിക്കേറ്റു. പ്രവാചകൻ നിന്ന എന്നാരോപിച്ചായിരുന്നു മതമൂലികവാദികൾ ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. ഇതിനിടെ രണ്ടു പേർ കൊല്ലപ്പെട്ടു. റാഞ്ചിയിലെ രാജേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലിരുന്ന രണ്ടു പേരാണ് മരിച്ചത്. പോലീസ് വെടിവയ്പ്പിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് കലാപകാരികൾ ആരോപിക്കുന്നു. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി റാഞ്ചിയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ വിലക്കിയിട്ടുണ്ട്. ഇന്നലെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മതമൗലികവാദികളുടെ നേതൃത്വത്തിൽ ജനക്കൂട്ടം കലാപവുമായി തെരുവിലിറങ്ങിയത്. വാഹനങ്ങൾ തീയിടുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു. ഇവർ മണിക്കൂറുകളോളം ഭീതി പരത്തുകയും ചെയ്തു. പിന്നീട് കൂടുതൽ പോലീസും സുരക്ഷാ സേനയും എത്തിയാണ് ഇവരെ അടിച്ചോടിച്ചത്. ഇതിനിടെയാണ് കലാപകാരികൾക്ക് പരിക്ക് പറ്റിയതെന്നാണ് വിവരം. പരിക്കേറ്റ കൂടുതൽ പേർ ഇനിയും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പരിക്കേറ്റ 6 പേരെ സദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. അതേസമയം കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച മതതീവ്രവാദികളെ കൂട്ടത്തോടെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. 109 പേരെയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കാൻ സർക്കാർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ ജുമാ നമസ്കാരത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് കലാപത്തിനുള്ള ശ്രമങ്ങൾ നടന്നത്. പോലീസ് കൃത്യമായി ഇടപെട്ടതിനാൽ വൻ സംഘർഷമാണ് ഒഴിവായത്. സംഘർഷവുമായി ബന്ധപ്പെട്ട ഷഹാൻപൂരിൽ നിന്നും 38 പേരെ അറസ്റ്റ് ചെയ്തു. പ്രയാഗ് രാജിൽ നിന്നും 15 പേരും ഹത്രാസിൽ നിന്ന് 24 പേരും അറസ്റ്റിലായിട്ടുണ്ട്. മോറാബാദിൽ നിന്നും 7 പേര് അറസ്റ്റിലായിട്ടുണ്ട്. ഫിറോസാബാദിൽ നിന്നും 2 പേരും അംബേദ്കർ നഗറിൽ നിന്നും 23 പേരും അറസ്റ്റിലായിട്ടുണ്ട്. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വെള്ളിയാഴ്ച ആയതിനാൽ സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. സമാധാനപരമായി പ്രാർത്ഥന നടത്താൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെയായിരുന്നു ആക്രമണങ്ങൾ. പല സ്ഥലങ്ങളിലും പോലീസിന് നേരെയും മതമൗലികവാദികൾ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. BJP വക്താവായിരുന്ന നുപൂർ ശർമ്മയുടെ വിവാദ പരാമർശത്തിന്റെ പേരിൽ രാജ്യമെങ്ങും കലാപം നടത്താൻ മതതീവ്രവാദികൾ നീക്കം നടത്തിയിരുന്നു. UPയിലും കൊൽക്കത്തയിലും ഹൗറയിലും ഉൾപ്പെടെ ഇന്നലെ ആക്രമണം നടന്നു. ആക്രമണം നടത്താനും രക്തസാക്ഷികളെ സൃഷ്ടിക്കാനും അതിന്റെ പേരിൽ സർക്കാർ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാനുമാണ് കലാപകാരികളുടെ ശ്രമം. മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇന്റർനെറ്റ് സേവനങ്ങൾ വിലക്കിയത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.